ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കളുടെ ബാധ്യത ഉത്തരവാദിത്തം കൂടി കൂടി വരികയാണ്. ഇന്ന് മുതിർന്നവരുടെ വാക്കുകളെ, കാരണവന്മാരുടെ വാക്കുകളെ മക്കൾ സ്വീകരിക്കാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുതിർന്നവരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ വാക്ക് അലംഭാവത്തോടുകൂടെ ലാഘവത്തോടുകൂടെ മക്കൾ കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ എന്തോ ഒരു വാക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ ഒരു ബസ് സ്റ്റോപ്പിനെ ചൊല്ലി വലിയ തർക്ക വിതർക്ക കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു ബസ് സ്റ്റോപ്പിനെ തുടർന്ന്. അതായത് ബസ് സ്റ്റോപ്പിൽ 3 പേർക്ക് സൗകര്യത്തോടുകൂടി ഇരിക്കാവുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റിൽ പക്ഷേ സ്കൂൾ വിടുന്ന സമയത്ത് കലാലയങ്ങളിലെ, കലീജുകളിലെ, ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് നർമ്മ സല്ലാപങ്ങളിൽ ഏർപ്പെട്ട് ആനന്ദിച്ച് ആർമാദിച്ച് സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് പൊതുജനങ്ങൾക്ക് ഒരു ശല്യമായി മാറിയപ്പോൾ അങ്ങനെയുള്ള ഇരുത്തം ഒഴിവാക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു കൂട്ടം കാരണവന്മാരും ഒരു കൂട്ടം മുതിർന്ന ആളുകളും തീരുമാനമെടുത്തു ആ സീറ്റ് സിംഗിൾ ആയിരിക്കാവുന്ന രൂപത്തിൽ 3 പകുക്കണമെന്ന്. കുട്ടികൾ വിടോ? കുട്ടികൾ വിട്ടില്ല. അവരെന്ത് ചെയ്തു? 3 പകുത്ത ഒറ്റക്കൊറ്റക്ക് ഇരിക്കാവുന്ന സീറ്റാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങൾ വേറെ രൂപത്തിൽ ചെയ്യുമെന്ന മട്ടിൽ സിംഗിൾ ആയിരിക്കാൻ പറ്റുന്ന സീറ്റിൽ ആൺകുട്ടി ഇരിക്കുന്നു. ആൺകുട്ടിയുടെ മടിത്തട്ടിൽ വേറൊരു പെൺകുട്ടിയെ ഇരുത്തുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി ഇരിക്കുന്നു, പെൺകുട്ടിയുടെ മടിത്തട്ടിൽ ആൺകുട്ടിയെ ഇരുത്തുന്നു. ഇതവർ വീഡിയോ ആക്കി, ഫോട്ടോ ആക്കി സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ചെയ്തു. അവസാനം അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. അവസാനം മേയർ ഏറ്റെടുത്തു, നല്ലൊരു സീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിശാലമായിരിക്കാവുന്ന ഒരു സീറ്റ് ഇൻഷാല്ലാ ഉണ്ടാക്കാമെന്ന് മേയർ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഇതാണ് തലസ്ഥാന നഗരിയിലെ ഒരു പ്രക്ഷുബ്ധാവസ്ഥ. ഈ രൂപത്തിൽ മുതിർന്നവരുടെ വാക്കുകളെ പരിഹാസത്തോടുകൂടെ മക്കൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രക്ഷിതാക്കളുടെ ദൗത്യം ചെറുതല്ല എന്നർത്ഥം. ഇന്നലെ രാവിലെ മലയാള മനോരമ പത്രം വായിച്ചപ്പോൾ അതിലൊരു വാർത്ത കണ്ടു. കേരളത്തിന്റെ ഹൈക്കോടതി നിരീക്ഷിച്ച ഒരു നിരീക്ഷണമാണ്, അവർ വിലയിരുത്തിയ ഒരു വിലയിരുത്തലാണ്. പേടിയോടുകൂടെ വേണം ഇത് കേൾക്കാൻ, പേടിയോടുകൂടെയും വളരെ വേദനയോടുകൂടിയും വേണം അത് കേൾക്കാൻ. കേരളത്തിന്റെ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് വിലയിരുത്തലാണ്. അഥവാ നിലവിൽ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കളേജ് കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥിനികൾ പലപ്പോഴും ഗർഭം ധരിക്കുന്നത് കൂടുതലാണ്. അങ്ങനെ ഒരു കോടതി നിരീക്ഷണം കണ്ടെത്താനും അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താനുമുള്ള കാരണം 30 പിന്നിട്ട ഗർഭമുള്ള ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രാവസ്ഥ, ഗർഭചിത്രം ചെയ്യണമെന്ന ഒരു കേസ് കോടതിയുടെ മുന്നിലേക്ക് വന്നപ്പോഴായിരുന്നു ആ വിഷയത്തെ സംബന്ധിച്ച് കോടതി വിലയിരുത്തിയത്. നിലവിൽ ഇന്ത്യ രാജ്യത്ത് 24 ആഴ്ച പിന്നിടുന്നത് വരെ അഥവാ 6 മാസമാകുന്നതുവരെ ഗർഭം ചിത്രം ചെയ്യാനുള്ള, അലസിപ്പിക്കാൻ അനുമതിയുണ്ട്, നിയമപരിരക്ഷയുണ്ട്. 30 പിന്നിട്ടൊരു ഗർഭത്തെ നിലവിൽ ചിത്രം ചെയ്യാനുള്ള, അലസിപ്പിക്കാനുള്ള നിയമപരിരക്ഷ ഇന്ത്യ രാജ്യത്തിൽ. അതിന്റെ മതവിധി വേറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ക്രൂര കൃത്യങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഏതായിരുന്നാലും അവിഹിത ബന്ധങ്ങളിലൂടെ ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥിനികൾ ഗർഭം ധരിക്കുകയും അങ്ങനെ 30 പിന്നിട്ടപ്പോൾ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ആ കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കി കോടതി അത് പരിഗണിക്കുകയും ഈ ഒരു പ്രത്യേകമായ സ്പെഷ്യൽ കേസിൽ മാത്രം 30 പിന്നിട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഗർഭചിത്രം ചെയ്യാൻ അനുമതി കൊടുത്തു. കുട്ടിയെ ജീവനോടെ കിട്ടിയാൽ വീട്ടുകാരെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ പരിപാലിച്ചോട്ടെ, വീട്ടുകാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ സർക്കാർ പ്രത്യേകമായൊരു ഇടം കാണണം. രണ്ടു കാര്യങ്ങളാണ് സർക്കാരിനോട്, ഗവൺമെന്റിനോട് കോടതി നിർദ്ദേശിച്ചത്. അഥവാ ഇങ്ങനെ ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ അതിവിദഗ്ധരായ ഡോക്ടേഴ്സിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പ്രത്യേകം കാണണം, ഒന്നാമതായി. രണ്ടാമതായി അവരാ പ്രസവിക്കുന്ന കുട്ടികളെ പ്രത്യേകം സംരക്ഷിക്കാൻ ഒരിടവും കാണണം. ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പേരിൽ വരുന്ന പ്രശ്നത്തിന് കേവലമായ പരിഹാരമല്ലാതെ ശാശ്വതമായ പരിഹാരം ഇതിലൂടെ ഉണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മക്കൾ ഈ രൂപത്തിലാകുന്നു എന്നും മലയാള മനോരമ പത്രത്തിൽ കോടതി നിരീക്ഷിച്ചത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ മക്കൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ ലോകത്ത് കേവലമായ അതിപ്രസര ജീവിതം
നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മക്കൾ സോഷ്യൽ മീഡിയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു. കൗമാരത്തിലെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലെ കേവലമായ ലൈംഗികതയുടെ കേവലമായ പ്രണയത്തിന്റെ മധുരം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രായത്തിൽ കവിഞ്ഞ പക്വത അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണവും വിലയിരുത്തലും ആ വാർത്തയിൽ വായിച്ചതുപോലെയാണ് നിങ്ങളെ കേൾപ്പിച്ചത്. കോടതിയുടെ നിരീക്ഷണമായതുകൊണ്ട് ആധികാരികമായ കണക്കടിസ്ഥാനത്തിലായിരിക്കാം അമ്മ പറഞ്ഞതും. ഇവിടെ രക്ഷിതാക്കൾ ഉണർന്നു ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിൽ എത്രമാത്രം സ്വലാഹുണ്ടോ ആ സ്വലാഹ് മക്കളിലൂടെ സംരക്ഷിക്കപ്പെടും. ആ സ്വലാഹ് മക്കളിലൂടെ സംരക്ഷിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹി അർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഅഹ്ല ദുവൈറതിഹി വഅഹ്ല ദുവൈറാതിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മാ ദാമ ഫീഹിം സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാണിന്റെയും പെണ്ണിന്റെയും ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃദ ജീവിതത്തിലൂടെ അവർക്ക് ജനിക്കുന്ന മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരും അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരും സ്വലാഹിന്റെ ഉടമകളായി മാറുന്നു. സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാഹ് എന്ന വലിയ സന്ദേശമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അഹിതമായ ജീവിതത്തിന്റെ വലിയ മെസ്സേജ്. സ്വന്തം മോന്റെ സ്വലാഹ് എത്ര ആവേശത്തോടു കൂടെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തത് എന്ന് അറിയോ? സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഉമർ എന്ന പിതാവ് പ്രകടിപ്പിച്ചത് ഞാൻ എടുത്തു കാണിക്കാം. സഹീഹുൽ മുസ്ലിമിലുണ്ട ഹദീസ്, അഥവാ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഉത്തനബിയുടെ ക്ലാസ് അങ്ങനെയാണ്, ചോദ്യങ്ങളുണ്ട്, നർമ്മങ്ങളുണ്ട്, ചില ആവേശമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, ചില നേരത്തെ കേട്ട ചില പ്രഭാഷണങ്ങൾ സ്വഹാബികളെ കൊണ്ട് അവതരിപ്പിക്കാറുണ്ട്, പാട്ട് പാടിപ്പിക്കാറുണ്ട്. അതീവ രസകരമായ ക്ലാസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ്. ഏതായിരുന്നാലും ഒരു ദിവസം നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, ഇന്ന മിന ശജരി ശജറതൻ ലാ യസ്ഖുതു വറഖുഹ വഹിയ മസലുൽ മുസ്ലിം ഫഹദിസൂനി മാഹിയ. സ്വഹാബ, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ഇല പൊഴിയുകയില്ല, പൊഴിയാൻ മാത്രമുള്ള ഇല ആ മരത്തിനില്ല, പൊഴിയുന്ന ഇല ആ മരത്തിനില്ല. വഹിയ മസലുൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യനെ പറയാവുന്ന ഒരു ഉപമയാണ്, ഉദാഹരണമാണ് ആ മരം ഏതാണെന്ന് പറ. സുഹാബ, സുഹാബികളുടെ മുമ്പിൽ ചോദ്യമായി അവതരിപ്പിച്ചു. സുഹാബികൾ പലതും പറഞ്ഞു നോക്കി, അഥവാ വൃക്ഷങ്ങളുടെ കൂട്ടത്തിലെ ഒരു വൃക്ഷം, അതിന്റെ ഇല പൊഴിയുകയില്ല, പൊഴിയാൻ മാത്രമുള്ള ഇല അതിനില്ല. അതോ ഒരു മുസ്ലിമിനെ കൊടുക്കാവുന്ന ഒരു ഉദാഹരണവുമാണ്, ഒരു മുസ്ലിമിന് പറയാവുന്ന അലങ്കാരവുമാണ്, ഉദാഹരണവുമാണ്, ഉപമയുമാണ്. അതേതാണ്? സുഹാബികൾ പലതും പറഞ്ഞു നോക്കി, പക്ഷേ ആ പറഞ്ഞതൊന്നും ശരിയായില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോനും ആ സദസ്സിലുണ്ട്. മോന്റെ കൽബിൽ മറുപടി വന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഗുരുനാഥൻ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് എടുത്തുചാടി മറുപടി പറയുന്നത് ഒരു അപമര്യാദ എന്ന് മനസ്സിലാക്കി, സൂഉൽ അദബ് എന്ന് മനസ്സിലാക്കി അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന മോൻ ഒന്നും പറയാതിരുന്നു, മനസ്സിലുണ്ട് മറുപടി. അവസാനം ആളുകളെല്ലാവരും മുത്തുനബിയോട് പറഞ്ഞു, തങ്ങൾ തന്നെ പറ, ആ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി തങ്ങൾ തന്നെ പറയണം, ഞങ്ങൾ കേൾക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മരം നഹ്ലത്താണ്, ഈത്തപ്പനയാണ്. ഈത്തപ്പനത്തിന്റെ ഏത് ഘടകവും ഉപകാരപ്രദമാണ്. അതിന്റെ ആരംഭം മുതൽ കൊടുക്കം വരെ അത് ജീർണിച്ചാലും അത് നൊരുമ്പിയാലും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഉപകാരമുണ്ട്. ഇത് മുസ്ലിമിന് പറയാവുന്ന ഉപമയാണ്. അങ്ങനെ ഏതായിരുന്നു മാന സദസ് പിരിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തി. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന മോന് ബാപ്പയോട് പറഞ്ഞു, ബാപ്പ, നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ അഥവാ ഇന്ന മിന ഷജരി ഷജറത്തല്ല യസ്കുത്തു വറഖുഹ വഹിയ മസലുൽ മുസ്ലിം, ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇന്റെ കൽബിൽ വന്നിരുന്നു മറുപടി നഖലത്താണത് എന്ന്. പക്ഷേ മുത്തുനബി എന്ന ഗുരുനാഥനോട് എടുത്തു ചാണ്ടി ഞാൻ എങ്ങനെ മറുപടി പറയും, ലജ്ജ കൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മോനെ സദസ്സിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ബാപ്പാക്ക് എത്ര അഭിമാനം ഉണ്ടാകുമായിരുന്നു. ഇന്നാലിന്ന ആ സദസ്സിൽ വെച്ച് ഇന്നാലിന്ന ചോദ്യത്തോട് നീ ആ മറുപടി പ്രതികരിച്ചിരുന്നുവെങ്കിൽ എത്ര അഭിമാനം ഉണ്ടാകുമായിരുന്നു എന്നറിയോ, എത്ര ഇസ്സത്ത് ഉണ്ടാകുമെന്നറിയാമോ എന്ന് ഒരു ബാപ്പ ഒരു മോന്റെ സ്വലാഹ് ഫലാഹ് നജാഹ് പ്രതാപം ഇസ്സത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണാം. നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നല്ല സ്വലാഹ് ഫലാഹ് നജാഹ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സ്വഹാബത്ത് തന്നെ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ മുഫ്തികളുടെ കൂട്ടത്തിൽ വലിയ മുഹദ്ദീസിങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം എണ്ണുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ് എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി, ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ, കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്, എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം, എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം, CMM നോളജ് വേൾഡ്.